ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ മോഡ്. ഇന്ന് ഞങ്ങൾ ഒരു റിയാക്ഷൻ പ്ലസ് റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. 2018 ശരിക്കും പറഞ്ഞാല് വെള്ളിയാഴ്ച ഇറങ്ങിയ സിനിമയാണ്. നമുക്ക് ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റിയത്. ഒരു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ കുറേ പ്രശ്നങ്ങളുടെയും ഇതിൻ്റെയൊക്കെ റിയാലിറ്റി കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് 2018 വന്നത്. ഒരു ഗംഭീര സിനിമ, നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി നമ്മൾ ട്രെയിലറും ടീസറും എല്ലാം കണ്ടതാണ്. പക്ഷെ അതിനെക്കാട്ടിയും മെച്ചപ്പെട്ടതും അതിനെക്കാട്ടിയും ശരിക്കും നമ്മൾ റിയൽ ആയിട്ട് തോന്നിപ്പോകും. നമ്മൾ അതിൽ ഇൻക്ലൂഡായി. അതിൽ പറഞ്ഞ പോലെ തന്നെ എവരി വൺ ഈസ് ഹീറോ എന്ന് പറഞ്ഞ് അത് റിയാലിറ്റി ആയിട്ട് ശരിക്കും ആ സിനിമ കാണാം. രണ്ടു ദിവസം ട്രെയിലറും ടീസറും ട്രെയിലറും കണ്ടപ്പോ ഉറപ്പിച്ചു എന്തായാലും സിനിമ കാണണം ഞങ്ങൾ. പക്ഷെ രണ്ടു ദിവസത്തെ ഡിലേ വന്നു, കാണാൻ പറ്റിയില്ല. അപ്പൊ അപ്പോഴേ ഈ റിപ്പോർട്ടുകളും റിവ്യൂ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴ് കേട്ട്, അപ്പോ പല സിനിമകളും അങ്ങനെയാണല്ലോ നമ്മൾ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ പോയപ്പോഴ് പോകുമ്പോൾ പോലും ഇത്രയും ഒരു പ്രതീക്ഷയായിരുന്നില്ല. പക്ഷെ പറയാൻ വാക്കുകളില്ല, ഒരു തെറ്റ് ഒരു കുറ്റം ആ സിനിമയെ കുറിച്ച് പറയാനില്ല. അത്ര ഗംഭീരം നല്ലാതെ, അതിഗംഭീരം നല്ലാതെ വേറെ എന്താ പറയണ്ടേന്ന് അറിയില്ല. അത്രയും ഒരു നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിലിരുന്ന് പോവും ആ സിനിമയില്. നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടതും നമ്മൾ അറിഞ്ഞതും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നമുക്കത് ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ വരും. ഓർമ്മകൾ പല കുറച്ച് വർഷങ്ങൾ മുമ്പ് 2018 പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വരും. വല്ലാത്തൊരു മനസ്സിലിങ്ങനെ കുലിക്കുന്ന എന്താ പറയാ, അതും എഞ്ചിനെ എത്രയോ ഒന്ന് തറയ്ക്കുന്ന തരത്തിലുള്ള സിനിമ ആയിരുന്നു. കുറേ ദിവസമായി ഇതിൻ്റെ കുറേ റിവ്യൂകളും കാര്യങ്ങളെല്ലാം വരുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളും, ആൾക്കാർ നല്ല റിവ്യൂ, നല്ല അഭിപ്രായങ്ങൾ, നല്ലത് മാത്രം കേൾക്കുന്നത്, അത് വേറൊരു കാര്യം. നല്ലത് മാത്രം കേൾക്കുന്നത് ഈ കുറച്ച് കാലമായിട്ട് ഇല്ലായിരുന്നു. അപ്പൊ ഇതിനെയാണ് അങ്ങനെ കണ്ടത്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ട്രോൾ വീഡിയോസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആൾക്കാർ നല്ല രീതിയിലുള്ള ട്രോൾ വീഡിയോസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഒരു ട്രോൾ വീഡിയോ ആൽബി ജോഷി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. നല്ല രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്, സിനിമയെ കുറിച്ചിട്ടും എല്ലാം ഉള്ളത്. അത് നമുക്കൊന്ന് കാണാം, നമുക്കൊന്ന് കാണാം, എന്നിട്ട് കണ്ടിട്ട് നല്ല ചിത്രങ്ങൾ ഉണ്ടാവാത്തതാണോ ഇതിന് കാരണം? പ്രേക്ഷകരെ അറിഞ്ഞ് സിനിമകൾ എടുക്കുന്ന സിനിമാക്കാരില്ലാത്തതാണോ പ്രശ്നം? സിനിമയിലൊക്കെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്കാ. എന്തൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചാലും ഒരിക്കലും സിനിമയ്ക്ക് കുറഞ്ഞു പോല. ആ ലെവൽ ഓഫ് ഫിലിം മേക്കിംഗ് ബ്രില്ലിയന്റ്. പിള്ളേരൊക്കെ പറയത്തില്ല, വെള്ളപ്പൊക്കമാണ് വളരെ ബുദ്ധിപരമായ ഒരു പ്ലാനൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വില പോകും. അപ്പൊ പുരിയില്ല, ഇപ്പൊ പുരിയത്. അവന്റെ ബുദ്ധിയുണ്ട്, മനസ്സിലായോ? ഗൂസ്ബംസ് ഇതുവരെ താന്നിട്ടില്ല. കുറെ കാലത്തിന് ശേഷമാണ് പടം കഴിഞ്ഞിട്ട് എല്ലാരും എഴുന്നേറ്റ് കൈയടിക്കുന്നത്. ക്യാരക്ടറും ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. ശരിക്കും എനിക്ക് രോമാഞ്ചം. സൂപ്പർ ഹിറ്റോ, ബമ്പർ ഹിറ്റോ, ഈശ്വരാ, ബമ്പർ ഹിറ്റ്. നാൻ വീഴ്വേൻ എന്ന് നിനയ്ത്തായോ? നമ്മൾ ദിവസം കാണുന്ന കടലിലെ വെള്ളത്തിനൊക്കെ വലിയ വെള്ളമൊന്നും അല്ലോ. പണ്ട് മഴ കാണുമ്പോ മനസ്സിനൊരു കുളിരായിരുന്നു. ഇതിപ്പോ സത്യം പറഞ്ഞ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. പുലിയാണ് കേട്ടാ നീ. പൊന്നപ്പനല്ലടാ തങ്കപ്പൻ. ദാ
ആളുകൾ ഇങ്ങനെ ഞെട്ടിക്കുന്നല്ല, ത്രില്ലല്ലേ? ചെറിയ പുള്ളി അല്ലവൻ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ഒരു ക്യാരക്ടേഴ്സിനോട് അറ്റാച്ച്മെന്റ് വരിക എന്ന് പറഞ്ഞാൽ അത് റൈറ്റിംഗ് ഗംഭീരാണ്. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഇത്ര പെട്ടെന്ന് നിനക്ക് ഈ ഉയർച്ച ഉണ്ടാകുന്ന ഈശ്വരനാണ് ഞാൻ കരുതി. ഒരു സ്പെഷ്യൽ ചായ എടുക്കട്ടെ, ഒരു പഴം എടുക്കട്ടെ, ഒന്നുപോലെ കൈ ഇങ്ങടാ കലക്കി കലക്കി എന്ന് പറഞ്ഞാ പോലെ കലക്കി. വേറെ ലെവൽ, വേറെ ലെവൽ. എന്താ ടൊപ്പോതുമാക്കളന്ത എന്താ പറയുക? കാരണം ഈ 2018 എന്ന് പറഞ്ഞൊരു സിനിമ ഭയങ്കര രസമുള്ള സിനിമയാണ്. ഇത്രയും പൊന്തിച്ചിട്ട് ഒരു ട്രോളിലൂടെ അവതരിപ്പിക്കാനൊക്കെ ആന്റണി ജോസഫ്, അതിലാണ് അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ, കാരണം ജൂഡ് ആന്റണി ജോസഫ് എന്ന് പറഞ്ഞ ഡയറക്ടറിന് സത്യം പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. പ്രതീക്ഷകൾക്കും അപ്പുറത്തിന്റെ എത്രയോ തലം അപ്പുറത്താണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹോളിവുഡ് ലെവലിലെ സിനിമ പോലെ തന്നെയുണ്ട്. ഞാൻ ഷാസാം ഒക്കെ പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷയില്ല. അല്ല, എന്തായാലും നമ്മുടെ ഇത്ര എന്തായാലും അറിയാം നല്ലൊരു സിനിമയാണ്, പക്ഷെ എന്നാലും പ്രതീക്ഷകൾക്ക് അപ്പുറം എന്ന് അറിയില്ലേ. നേരിട്ട് കാണുമ്പോൾ എനിക്ക് കുറച്ച് കിളിവ് പോയിട്ടാണ് ഉള്ളത്. കാരണം അത് കണ്ടെത്തി അതിൻ്റെ ആ ഒരു മൈൻഡിലാണ് ഇരിക്കുന്നത്. കാരണം ആ ഒരു സിനിമ അതിൻ്റെ ഓരോ ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ കിടന്നെന്താ ഇങ്ങനെ ഇതാവുമെന്ന് പറയില്ലേ. നമ്മുടെ മനസ്സിൽ അവരുടെ ആ ഒരു ലോകത്ത് അവരുടെ ആ ഒരു ഇതിലൊക്കെയാണ് ജീവിക്കുന്നത്. അതിന് എല്ലാം കാരണം, പ്രധാന കാരണം ജൂഡ് ആന്റണി ജോസഫ് സംവിധായകനാണ്. വലിയൊരു പ്ലോട്ട്, വലിയൊരു സ്റ്റോറിനെ ഒരു 2.5 മണിക്കൂർ കൊണ്ട് ഓരോരോ ക്യാരക്ടർ അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം സിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എവിടെയും ഒരു ഒന്നുമില്ല, എല്ലാം കറക്റ്റ്. എന്താണ് വേണ്ടത് അത് കറക്റ്റ് ആയിട്ട് ആ സംവിധായകനും അതിന്റെ ബാക്കിലെ ടീം എല്ലാവരും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ആക്ടേഴ്സ് ഇടില്ലെന്നല്ലാതെ ഓരോ ആക്ടേഴ്സും മെയിൻ ആയിട്ട് ചെയ്തവരായിക്കോട്ടെ, സപ്പോർട്ടീവ് ആയിക്കോട്ടെ, ഇതില് കുറെ റിയൽ സ്റ്റോറീസിന്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് കാണുമ്പോൾ നമ്മള് അതില് നമ്മള് ഇറങ്ങിച്ചെന്ന് നമ്മള് പ്രവർത്തിക്കുന്ന പോലെ തന്നെ തോന്നും. നമ്മള് ചെയ്ത ഓരോ കാര്യങ്ങളും അന്നേരം ഓർമ്മയിൽ വരും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ കണ്ട് ഇറങ്ങുന്ന ആൾക്കാർ കണ്ണ് നനയാതെ ഒരാളും തൊണ്ടയിടറാതെ ഒരു കണ്ണ് നനയാതെ ഒരു വിഷമം വരാതെ ഒരാൾ പോലും ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല. 2.5 മണിക്കൂർ ഇരുന്ന് കരഞ്ഞത് ഒരു രക്ഷയില്ല. ഞാനിരുന്ന് കാണാൻ ഒരാളിരുന്ന് കരയുക. ഞാൻ തുടക്കം മുതൽ കരഞ്ഞ. അത് വേറൊരു കാര്യമുണ്ട്, എന്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഒരു ചേട്ടനുണ്ട്, അജാനുബാഹുവേ ചേട്ടൻ. എന്നാലും നമ്മളെ വെച്ച് നോക്കുമ്പോ മമ്പിച്ചതാണ് ആളിരുന്ന് കരയുക. അത് വെച്ച് നോക്കുമ്പോ അത്രയും ഉള്ള ഒരാളെ പോലും പിടിച്ചു കുലുക്കുന്ന രീതിയിൽ സിനിമയെ കൊണ്ടുപോയിട്ടുണ്ട്. വേറൊരു കാര്യം, സിനിമ കഴിഞ്ഞിട്ട് കൈയടിക്കുക എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ എല്ലാരും കൈയടിക്കുന്നത് കൊറേ കാലത്തിന് ശേഷമാണ്. നമ്മൾ അങ്ങനെ നല്ല സിനിമകൾ കിടിലം സിനിമകൾ കൊടുത്താൽ എല്ലാരും തിയേറ്ററിൽ പോയി. എന്നാ വെച്ചാൽ മലയാളികൾ എന്ന് പറഞ്ഞാൽ സിനിമയെ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിലേക്ക് വരും. അത് നമുക്ക് ഇന്ന് കണ്ടു, നേരിട്ട് കണ്ടു. ഒരു സിനിമ ഒരു പ്രേമി, ഒരു സിനിമയോട് ഇത്ര ഇഷ്ടമുള്ള ആള് എന്ന നിലയിൽ ഞങ്ങൾക്ക് അതൊരു ഭയങ്കര ഒരു പ്രൗഡ് ഫീലായി. മലയാള സിനിമ കാരണം ഇതൊക്കെ ഒരു ഇത് സ്ഥലം ഇവര് തന്നെ നിർമ്മിച്ചിട്ട് എടുത്ത സിനിമയാണ്. പക്ഷെ അതിന്റെ ഒരു ഭാഗപ്പഴിയും കാണുന്നില്ല. ഒട്ടും മനസ്സിലാവുന്നില്ല. അത് മാത്രല്ല, ഇവരെ ഒരു ഏരിയ അതിനു വേണ്ടി ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി. അത് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് നല്ലോണം കഷ്ടപ്പെട്ടു, അല്ലാതെ ഇത് വേറൊരു കാര്യം. 2018 തീരുമാനിച്ച ഈ സിനിമ 2023 എന്ന് വെച്ചാൽ 5 വർഷ കാലയളവിന് ശേഷമാണ് ഈ ഒരു സിനിമ വരുന്നത്. അത്രയും അവരെ പണിയെടുത്തിട്ടുണ്ട്.
അപ്പൊ അത്രയും ഹോളിവുഡ് ടൈറ്റാനിക് ആ സിനിമ കണ്ടതിന് ശേഷം നമുക്ക് ആ ഒരു മലയാളത്തിൽ അങ്ങനെ ഒരു വലിയൊരു ലെവലിലേക്ക് പോകുന്ന ഒരു സിനിമയാണ്. അത് വലിയൊരു മാറ്റ ഈ സിനിമ കൊണ്ടുവരും മലയാള സിനിമക്ക്. അതുപോലെ ജൂഡ് ആന്റണി ജോസഫ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറെയും കൊണ്ടുവരും. ആ ദുരിതാശ്വാസ ക്യാമ്പിന്റെ പല കാര്യങ്ങളും നമ്മളൊക്കെ ക്യാമ്പില് അവിടെ ഉണ്ടായിരുന്നു, പങ്കെടുത്തിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിനും കാര്യങ്ങളും. അത് നേരിട്ട് കണ്ട് ഓരോ വീടിടിഞ്ഞ് വീഴുന്നതും വെള്ളം കയറിയ ആൾക്കാരുടെയൊക്കെ അനുഭവങ്ങളും അവരുടെ ഒക്കെ സാഹചര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും എല്ലാവരുടെയും. അപ്പോഴതൊക്കെ നമുക്ക് ഇങ്ങനെ അതൊക്കെ ഓർമ്മ വരും, അത് ഓർമ്മ വരും. അത് വല്ലാണ്ടൊരു ഇമ്പാക്ട് കൊണ്ടുവരും. ഈ അഞ്ചു വർഷത്തിന് ശേഷം ഇറങ്ങിയത് നല്ലത് തന്നെയാണ്. ഈ സിനിമ ഇറങ്ങിയ നല്ലത് തന്നെയാണ്. നമ്മൾ ഇനിയിപ്പോ ഇതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടോ? ചിലപ്പോ കണ്ടവരായിരിക്കും, കാണാത്തവരായിരിക്കും. കാണാത്തവർക്ക് വേണ്ടി നമ്മൾ കഥ പറയാനിരിക്കുന്നതാണ്. ഇതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഭയങ്കര തന്നെയാണ്. അത് അവർ തന്നെ കാണുന്നത് ഏറ്റവും നല്ലത്. നമ്മൾ നെറ്റ്ഫ്ലിക്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാണ്ട് തിയേറ്റർ തന്നെ പോയി കാണാം. നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പറഞ്ഞതിന്റെ എല്ലാ രസങ്ങളും എല്ലാ ഇംപ്രഷനും എല്ലാം ഇതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോ ഇത്ര മണിക്കൂറും പറ്റില്ലാന്ന് വരും. അതുകൊണ്ട് ലോങ് വീഡിയോ ലോങ് ആവുന്നതുകൊണ്ട് എന്തായാലും നിർത്തുവാണ്. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ കാണാത്തവരെ ഇനി പോയി കാണുക. ഗംഭീര അഭിപ്രായമുള്ള സിനിമയാണ്, നിങ്ങൾക്കും അത് മനസ്സിലാകും. അതുകൊണ്ട് ഇത്രയൊക്കെ എന്തായാലും നമ്മൾ നിർത്തുവാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. Thank you for watching.